വി പോസിറ്റീവിന് സ്ഥിരം പ്രേക്ഷകർക്ക് ഡയാബ് റൈസ് എന്നുള്ള പേര് ഒട്ടും കേൾക്കുമ്പോൾ അത്ഭുതം തോന്നില്ല. കാര്യം നമ്മൾ ഡെയിലി ഡയാബ് റൈസിനെ കുറിച്ച് പരസ്യമൊക്കെ കാണുന്നതാണ്. പ്രമേഹ രോഗികൾക്കും അതുപോലെ തന്നെ അമിതവണ്ണം അത് തടയുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ പ്രത്യേക തരത്തിൽ വന്നിരിക്കുന്ന ഒരു അരിയാണ് ഡയാബ് റൈസ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കാര്യം ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി ആദിത്യ ഫുഡ് ഇൻഡസ്ട്രീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ശശികുമാർ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. കൂടുതൽ വിശേഷങ്ങളും അതുപോലെ തന്നെ ഡയാബ് റൈസിനെ കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഒരു സ്റ്റോറി കണ്ടിട്ട് മടങ്ങിയെത്താം. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന മലയാളിക്ക് ഏറെ ആശ്വാസമായെത്തുകയാണ് പന്തളം സ്വദേശിയായ ശശികുമാർ. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്ന പ്രമേഹ രോഗം ബാധിച്ചിരിക്കുന്നവരെയാണ് ഈ വാർത്ത ഏറെ സന്തോഷിപ്പിക്കുന്നത്. പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന തരത്തിൽ അരിയാഹാരത്തെ മാറ്റിയെടുക്കുന്നതിൽ വിജയിച്ചതാണ് ശശികുമാർ പറയുന്നത്. ഡയാബ് റൈസ് എന്ന ശശികുമാറിൻ്റെ പ്രോഡക്റ്റ് അരിയാഹാരം ഒഴിച്ചുകൂടാനാവാത്ത മലയാളികൾക്ക് നൽകുന്ന ആശ്വാസം ചില്ലറയല്ല. ഡയാബ് റൈസിലുള്ള സ്റ്റാർച്ചിൽ സാധാരണ റൈസിലെ സ്റ്റാർച്ചിൻ്റെ 80% റെസിസ്റ്റ് ചെയ്യുകയും ബോഡിക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള 20% മാത്രമേ സ്റ്റാർച്ച് റിലീസ് ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ അതുമൂലമുണ്ടാകുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് ബോഡിയിൽ നിയന്ത്രിച്ച് നിർത്തുവാനും സാധിക്കും. പരമ്പരാഗത നാട്ടറിവുകളെ ആധുനിക ശാസ്ത്രബോധനങ്ങളുമായി കൂട്ടിയിണക്കിയതാണ് ഡയാബ് റൈസിൻ്റെ വിജയം. വർഷങ്ങളായുള്ള ഗവേഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും പരിശ്രമഫലം കൂടിയാണ് ഡയാബ് റൈസ്. ഏതായാലും പ്രമേഹത്തിൻ്റെ പേരിൽ ഇഷ്ടഭക്ഷണത്തിന് നേരെ ഇനി നമുക്ക് മുഖം തിരിക്കേണ്ടി വരുമെന്ന് ശശികുമാറും ഡയാബ് റൈസും ഉറപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്. പ്രമേഹ രോഗികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് അരിയാഹാരം, ചോറുണ്ട് എന്നുള്ളത്. അപ്പോൾ പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു സ്വീറ്റ്സ് പോലെ തന്നെയായിരിക്കും എല്ലാവർക്കും വിഷമമുള്ളൊരു കാര്യമാണ് ചോറ് ഉണ്ണാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ഇത്തരം ഒരു അരി എന്നുള്ളൊരു ആശയം എങ്ങനെയാണ് മനസ്സിൽ വന്നത്? ഇത് ട്രഡീഷണലി നമുക്ക് കിട്ടുന്ന നോഹമാണ്, അറിവാണ്. അത് ഈ പറഞ്ഞ രീതിയിൽ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നൊരു പണ്ട് തൊട്ട് എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് വളരെ വർഷത്തെ കൊമേഴ്ഷ്യലൈസേഷന് വേണ്ടിയിട്ട് ഈ നാട്ടറിവാണെങ്കിൽ പോലും കൊമേഴ്ഷ്യലൈസേഷൻ ഒത്തിരി പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങളുടെ ഇൻഹൗസ് റിസർച്ച് വിങ് വിജയിച്ചതാണ് ഈ ഒരു പ്രോഡക്റ്റ് വെളിയിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അരിയെക്കുറിച്ച് അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. കാര്യം ഇപ്പോൾ പറഞ്ഞു നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന് അതോടൊപ്പം തന്നെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ, അമിതവണ്ണം കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന അരിയാന്ന് പറഞ്ഞു. അപ്പം എന്താണ് നമ്മൾ സാധാരണ കടയിൽ കിട്ടുന്ന, നമ്മൾ ഒരുപാട് ബ്രാൻഡുണ്ട് അതല്ലാതെ വരുന്ന അരികളുണ്ട്, അപ്പം ഈ അരിയിൽ നിന്ന് എന്താണ് ഡയാബ് റൈസിനെ വ്യത്യസ്തമാക്കുന്നത്? ഡയാബ് റൈസിൽ സാധാ അത് കുറച്ച് വിശദമാക്കേണ്ട ഒരു കാര്യമാണ്. ഡയാബ് റൈസിൽ സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജം എന്ന് പറയുന്നത് RDS ആണ്, റാപ്പിഡ്ലി ഡൈജസ്റ്റീവ് സ്റ്റാർച്ച് ആണ്. സാധാരണ അരികളിൽ വേഗന്ന് ഡൈജസ്റ്റ്, അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ് നടക്കുന്നത്. ഇപ്പോൾ ഒരു പ്രമേഹ രോഗി ആയാലും രാവിലെ ബിഫോർ ഫുഡ്, അതായത് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്താണ് ആഫ്റ്റർ ഫുഡ് നമ്മൾ റീഡിങ് എടുക്കുന്നത്. പക്ഷേ റൈസിലെ ഈ സ്റ്റാർച്ച് RDS ആയതുകൊണ്ട്, റാപ്പിഡ്ലി ഡൈജസ്റ്റീവ് സ്റ്റാർച്ച് ആയതുകൊണ്ട് ഗ്ലൂക്കോസ് റിലീസ് വളരെ പെട്ടെന്നുണ്ടാവുകയും അത് ഈ ഡയബറ്റിക് ഷുഗർ ലെവലിനെ ഷൂട്ടപ്പ് ചെയ്യാനുള്ള കാരണമാക്കുന്നു. അതാണ് ഡയബറ്റിക് പേഷ്യൻസിന് ഈ അരിയാഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളത് ചെയ്യുന്നത് നമ്മൾ ഈ റൈസിലുള്ള 20% ബോഡിക്ക് ആവശ്യമാണ്. കാര്യം റൈസിലെ സ്റ്റാർച്ച് കംപ്ലീറ്റ് റെസിസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ബോഡി വീക്കാവും. അപ്പം ഒരു 25 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന രീതിയിൽ 20% സ്റ്റാർച്ച് മാക്സിമം മതിയായിരിക്കും ഈ പറയുന്ന റൈസ് ഫുള്ളായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് സർവൈവ് ചെയ്ത് പോകാനായിട്ട് 20%. അപ്പോൾ ഈ 20% അന്നജം നമ്മൾ ഡൈജസ്റ്റീവ് ആക്കിക്കൊണ്ട് ബാക്കി 80% അന്നജം ദഹിക്കാത്ത അന്നജമാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതും നമ്മൾ ഇതുവരെ അന്നജത്തെ റെസിസ്റ്റ് ചെയ്യുന്ന ഉപയോഗിച്ചിരുന്ന കെമിക്കൽ മെതേഡ് ആണെങ്കിൽ നമ്മൾ ബയോളജിക്കലിയാണ് ഈ അന്നജത്തെ റെസിസ്റ്റ് ചെയ്യുന്നത്. സാധാരണ അരി നമ്മൾ ട്രീറ്റ് ചെയ്ത് ബയോളജിക്കലി ട്രീറ്റ് ചെയ്യുകയാണ്, ജനറ്റിക്കലി മോഡിഫൈഡ് അല്ല. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ജനിതക മാറ്റം വരുന്നില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഉണ്ടാകുന്ന ഏതരി കിട്ടിക്കഴിഞ്ഞാലും ഇതുപോലെ ട്രീറ്റ് ചെയ്ത്, തീർച്ചയായിട്ടും ഏത് ബ്രാൻഡും നമുക്ക് ട്രീറ്റ് ചെയ്ത് ഡയബറൈസ് ആക്കി മാറ്റാൻ പറ്റും. ഡയബറൈസ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് പൂർണ്ണമായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ ജൈവ
ജൈവസാങ്കേതിക വിദ്യയാണ് നമ്മൾ ജൈവസാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. കുറച്ചിങ്ങനെ എന്തൊക്കെയോ ഔഷധ ഒരു കൂട്ടര വെച്ചിട്ടാണ് തോന്നുന്നത് ട്രീറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മളൊരു 11 ഔഷധ മൂലികകൾ ഉപയോഗിച്ചിട്ടാണ്, അതായത് വീട്ടിൽ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിനകത്തുള്ളത്. നെല്ലിക്ക, മഞ്ഞള് ആദ്യമായ സാധനങ്ങളൊക്കെയാണ് നമ്മൾ അതൊരു പ്രത്യേക കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയബറ്റീസ് തയ്യാറാക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു എത്ര സമയം കൊണ്ട് അങ്ങനെ ആരി പ്രോസസ് ചെയ്തെടുക്കുന്നത്? 4 മണിക്കൂറാണ് നമ്മൾ പ്രോസസ്സിന് കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡയബറ്റിക് പേഷ്യൻസിന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്നല്ല. അപ്പൊ കൂടുതലായിട്ടും ഇപ്പം നമുക്ക് തീരെ താല്പര്യം ഇല്ലെങ്കിൽ കൂടി ഡയബറ്റിക് പേഷ്യൻസ് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഓട്സ്, അതുപോലെ ഗോതമ്പ്. അപ്പോൾ പൊതുവെ ഇങ്ങനെ രണ്ട് തരത്തിൽ കേട്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ അരി കഴിക്കുന്ന പോലെ തന്നെയുള്ളൂ ഗോതമ്പ് കഴിച്ചാലും, നമ്മളിങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഇല്ലാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഗോതമ്പ് കഴിക്കുന്നതാണ് ബെറ്റർ, അതുപോലെ ഓട്സ് ഒക്കെ ഉൾപ്പെടുത്തുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോതമ്പും ഓട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഡയബ് റൈസിന്റെ, നമ്മൾ ഈ അന്നജത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു, അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്റ്റാർച്ച് ഇപ്പം 3 ടൈപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1 RDS, 2 SDS, 3 RS. RDS എന്ന് പറഞ്ഞാൽ റാപ്പിഡ്ലി ഡൈജസ്റ്റീവ് സ്റ്റാർച്ച്, പെട്ടെന്ന് ദഹിക്കുന്ന സ്റ്റാർച്ച്. SDS എന്ന് പറയുന്നത് സ്ലോലി ഡൈജസ്റ്റീവ് സ്റ്റാർച്ച്, അതല്ലെങ്കിൽ പെതുക്കെ ദഹിക്കുന്ന സ്റ്റാർച്ച്. 3 RS സ്റ്റാർച്ച്, ദഹിക്കാത്ത സ്റ്റാർച്ച്. നമ്മളുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ RDSനെ RS ആക്കുകയാണ് ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് ദഹിക്കുന്ന അന്നജത്തെ ദഹിക്കാത്ത അന്നജമാക്കി നമ്മൾ കൺവെർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതല്ലാതെ സ്റ്റാർച്ചിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ഈ റൈസിന് കളയുന്നില്ല. സ്റ്റാർച്ച് കണ്ടന്റ് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ബാക്കിയുള്ള റൈസിലെ തന്നെ സ്റ്റാർച്ചിന്റെ അത്രയും അളവ് തന്നെ ഡയബറൈസിലും ഉണ്ടാവും. പക്ഷേ ഇതിൽ ദഹിക്കാത്ത അന്നജം എന്ന് പറയുന്നത് 80% ആണ്, അത് ഡയറ്ററി ഫൈബർ ആയിട്ട് കൺവെർട്ട് ചെയ്തിട്ട് നമ്മൾ വെളിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് പിന്നെ പിന്നീട് ഗോതമ്പിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗോതമ്പിലെ സ്റ്റാർച്ച് മേജർലി SDS ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. സ്ലോലി ഡൈജസ്റ്റീവ് സ്റ്റാർച്ച് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ റിലേറ്റീവ്ലി റൈസിനേക്കാളും കൊള്ളാവുന്ന പ്രോഡക്റ്റാണ് ആഹാരമാണ് ഗോതമ്പ് എന്ന് പറയുന്നത്. പക്ഷേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അഭിപ്രായം അനുസരിച്ച് ഗ്ലൈസീമിക് ഇൻഡെക്സ് 55 കുറവുള്ള ആഹാര സാധനങ്ങൾ മാത്രമാണ് ഡയബറ്റിക് ഫുഡായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. അതിൽ ഡയബറ്റീസിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 47.5 ആണ്. അതോടൊപ്പം തന്നെ ഗോതമ്പിന്റെ നാച്ചുറൽ ഗോതമ്പിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏകദേശം 60-65 വരെയുമാണ് വരുന്നത്. അപ്പൊ ഗോതമ്പ് ഒരിക്കലും പെർഫെക്റ്റ് ഡയബറ്റിക് ഫുഡ് അല്ല. അതാണ് സാധാരണ അരി വെച്ച് നോക്കുമ്പോൾ ഭേദമാണെന്ന് മാത്രമേ ഉള്ളൂ. ഓട്സിന്റെ കാര്യം ഇന്നിറങ്ങുന്ന ഓട്സിൽ ഏകദേശം ഒരു 99% ഓട്സും ഗ്ലൈസീമിക് ഇൻഡെക്സ് 55 കൂടുതലാണ് ഓട്സിന്. അപ്പം അത് ഡയബറ്റീസ് പേഷ്യൻസിന് കഴിക്കാൻ പറ്റിയ പെർഫെക്റ്റ് ആയ ഓട്സ് ഇതുവരെ മാർക്കറ്റിൽ വന്നിട്ടില്ല. ഇപ്പൊ നമുക്ക് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒക്കെ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ പുറകിൽ ഒരുപാട് പെർസെന്റേജ് ഒക്കെ എഴുതാറുണ്ട്. ഞാനെന്നത് വായിക്കാറില്ല, അങ്ങനെ എന്തൊക്കെ കുറെ കാര്യങ്ങളുണ്ടെന്നില്ല. അപ്പൊ അതിനകത്ത് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് രേഖപ്പെടുത്താറുണ്ട്. നമുക്ക് അങ്ങനെ ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് റൈസിൽ ഒരു കമ്പനി രേഖപ്പെടുത്തില്ല. പക്ഷേ നമ്മളുടെ അല്ല റൈസ് എന്നല്ല, ഞാൻ ചോദിച്ചത് ഇപ്പൊ ഓട്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് പ്രോഡക്റ്റ് എടുക്കാം. ചില പാക്കറ്റിൽ കണ്ടിട്ടുണ്ട് ഗ്ലൈസീമിക് ഇൻഡെക്സ് 55 താഴെയാണ് എന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല അവരുടെ പ്രോഡക്റ്റിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എത്രയാണെന്ന് അവർ ഒരിക്കലും മാർക്ക് ചെയ്തിട്ടില്ല. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് റിലീസിംഗ് പ്രോപ്പർട്ടി ഓഫ് ബോഡി, അതാണ് ഒരു ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ഗ്ലൂക്കോസ് റിലീസ് ചെയ്യുന്നു ബോഡി ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇൻഹൗസ് ഫെസിലിറ്റി ഉണ്ട്. ഓരോ ലോട്ടും നമ്മൾ ഡയബറൈസിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വെളിയിലേക്ക് ഇറക്കുന്നുള്ളൂ. അപ്പോ അത് നമുക്കിപ്പം ഇപ്പൊ ഓട്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ ഓട്സ് വരുമ്പോഴത്തേക്കും ഈ പിന്നെ സ്ലോലി ആണോ റാപ്പിഡ്ലി ആണോ അതോ റെസിസ്റ്റന്റ്? ഓട്സിന്റെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് 48 ആക്കി നമ്മൾ ഓൾമോസ്റ്റ് ഫൈനലിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ വേറൊരു പ്രത്യേകത ഒബേസിറ്റിക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാര്യം സ്റ്റാർച്ച് അടങ്ങിയിരിക്കുന്ന അത് ഫാറ്റ് കണ്ടന്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു കാരണം സ്റ്റാർച്ച് ആണ്. അപ്പൊ ഒബേസിറ്റിയെ കൺട്രോൾ ചെയ്യാനും ഈ ഡയബറ്റീസ് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിനിപ്പോ ശാസ്ത്രീയമായിട്ട് അങ്ങനെ പഠനങ്ങളോ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഡയബറ്റിക് പേഷ്യൻസിന് ഫിറ്റ് ആണ്? തീർച്ചയായിട്ടും നമ്മുടെ സർട്ടിഫിക്കേഷൻ ഇപ്പം ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് CTCRI എന്നാണ്, സെൻട്രൽ ട്യൂബർകോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകാര്യത്തിൽ നിന്നാണ്.
നമ്മൾ അവരുടെ അവിടെ നിന്നുള്ള ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ അത് ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്ലസ് ഗ്ലൂക്കോസ് റിലീസിങ് പ്രോപ്പർട്ടി, അത് 20 മിനിറ്റ്സിൽ എത്ര ഗ്ലൂക്കോസ് റിലീസ് ചെയ്യുന്നു നമ്മുടെ റൈസ്, അതേപോലെ തന്നെ 120 മിനിറ്റ്സിൽ എത്ര റിലീസ് ചെയ്യുന്നു അതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരു സർട്ടിഫിക്കേഷനോട് കൂടി തന്നെയാണ് നമ്മൾ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത്. എത്ര നാളായി മാനുഫാക്ചർ ചെയ്ത് തുടങ്ങിയിട്ട്? വളരെ നല്ല റെസ്പോൺസ് ആണ്. നമ്മള് കേരളം മാത്രമാണോ അതോ ഇന്ത്യ വരെ ഉണ്ടോ? അതോ അല്ല, നമ്മള് വേൾഡ് വൈഡ് നമ്മള് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി അത് ഓൾമോസ്റ്റ് സക്സസ് ആയിരിക്കുകയാണ്. കാര്യം ഓൾമോസ്റ്റ് ഇപ്പം GCC, മാലി, നോർത്ത് അമേരിക്ക ഇവിടെയെല്ലാം ഓൾമോസ്റ്റ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയി കഴിഞ്ഞു. അപ്പൊ ഇതിങ്ങനെ ആൾക്കാരിൽ എങ്ങനെ ടെസ്റ്റ് ചെയ്ത് പഠനമൊക്കെ അങ്ങനെ നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ വർഷങ്ങളായിട്ട് ടെസ്റ്റ് ചെയ്ത്, ഒരു പക്ഷേ എന്റെ കുടുംബത്തിൽ തന്നെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അതാരും അങ്ങനെ എടുക്കാത്തൊരു സാഹസമാണ്. അതെ, അല്ല അത് കാര്യം ട്രഡീഷണൽ കിറ്റ് നോഹാവ് ആയതുകൊണ്ട് എന്റെ മുത്തച്ഛൻ വളരെ ആൾക്കാർക്ക് ഇത് ആ നാട്ടിൽ ചുറ്റുപാടുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. മുത്തച്ഛന്റെ പേരെന്താ? ഗോപാലപിള്ള. മുത്തച്ഛൻ പണ്ട് വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. അതെ അതെ അതെ. ഈ അരി ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് അപ്പോ ഇനിയിപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് റിസർച്ചിനെ കുറിച്ച് ചോദിക്കുമ്പോ തന്നെ അപ്പം ഈ പഴയ ഇങ്ങനെ താളിയുള്ള ഗ്രന്ഥം അങ്ങനെയൊക്കെ എനിക്ക് അത് പഠിച്ചെടുക്കാൻ തന്നെ വളരെ സമയം എടുക്കേണ്ടി വന്നു. കാര്യം ഇത് പഴയ ലിപി ആയതുകൊണ്ട് അത് റെഫർ ചെയ്ത് ആദ്യം ആ ലാംഗ്വേജ് പഠിക്കേണ്ടി വന്നു. ആ ലാംഗ്വേജ് പഠിച്ചിട്ട് പിന്നെ ആണ് ഇത് ചെയ്തത്. പിന്നെ ഇപ്പോ ഇതല്ലാതെ അങ്ങനെ വേറെ എന്തെങ്കിലും ഒക്കെ ഈ റൈസ് ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ അതോ അതല്ലാതെയും ഒരുപാട് ആയുർവേദ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ? പ്രോഡക്ട്സ് ഉണ്ട്, പക്ഷേ ആസോൺ ടുഡേ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ ജീവിതചര്യ രോഗം എന്നുള്ളതിൽ ഇതിനെ അങ്ങ് പ്രതിരോധിക്കാൻ ആൾക്കാർക്ക് പ്രയോജനപ്രദമായിട്ട് ഒരു ഫുൾ ഡയറ്റ് സിസ്റ്റം, അതായത് ഗോതമ്പ് വേണ്ടവർക്ക് ഗോതമ്പ്, റൈസ് വേണ്ടവർക്ക് റൈസ്, അതല്ലേ രണ്ടും വേണ്ടവർക്ക് മറുമറി കഴിക്കണമെങ്കിൽ അത്, പിന്നെ അതേപോലെ തന്നെ ഓട്സ്, രാവിലെ സമയമില്ലാത്ത വരുന്ന എന്താണെങ്കിൽ ഓട്സ് പെട്ടെന്ന് പോകാം, ആ രീതിയിലുള്ള ഒരു ഫുഡ് ചെയിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം പൊതുവെ പറയുന്നത് നമ്മൾക്കപ്പോൾ ഇങ്ങനെ ഈ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമുക്കിപ്പം അങ്ങനെയാണെങ്കിൽ മറ്റേ പൊട്ടുപൊടിയും പഞ്ചസാരയൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഈ നമ്മൾ ഇപ്പം വെജിറ്റബിൾ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പൊട്ടറ്റോ ഒരു സ്റ്റാർച്ച് ഏറ്റവും കൂടുതലുള്ള ഒരു ഘടകമാണ് പൊട്ടറ്റോ, അതേപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ, ഇത് രണ്ടും നമ്മൾ സ്റ്റാർച്ച് റെസിസ്റ്റ് ചെയ്യാൻ നമ്മുടെ പ്രോസസ്സ് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷേ മാർക്കറ്റിൽ വളരെ കാര്യം, ഡയബറ്റിസ് പേഷ്യൻസിന് ഏത് വെജിറ്റബിളും കഴിക്കാൻ പറ്റുന്ന ഫ്രഷ് വെജിറ്റബിൾ നമുക്ക് ട്രീറ്റ് ചെയ്ത് നമുക്ക് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റുന്ന കാലം ഇതുവരെ ഇല്ലെന്നാണ് എന്റെ പ്രതീക്ഷ. കപ്പയിലും അതെ 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 അതെ, അത് നമുക്ക് റെസിസ്റ്റ് ചെയ്ത് നമുക്ക് ഇറക്കാൻ പറ്റും. വളരെ പുതിയ ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്.